ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ അശാസ്ത്രീയ നിലനികൽത്തൽ വഴി കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് വെള്ളൂർ പാലത്തരയിലെ ഒരു കുടുംബം. കിണറുകളിൽ ദുർഗന്ധം വമിക്കുന്ന കൊഴുത്ത ദ്രാവകം നിറഞ്ഞതോടെ ഒരു വർഷത്തേക്ക് ഈ കിണർ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യ വിഭാഗം അധികൃതർ. പയ്യന്നൂർ വെള്ളൂർ പാലത്തരയിലെ MTP ഫാത്തിമയുടെ വീട്ടുമുറ്റത്ത് മനോഹരമായി ആൾമറ കെട്ടിയ രണ്ട് കിണറുകളുണ്ട്. പക്ഷേ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കിണറ്റിലെ വെള്ളത്തിന് നിറംമാറ്റം കണ്ടു. രൂക്ഷമായ ദുർഗന്ധവും ഇപ്പോൾ ഡ്രൈനേജിലേതുപോലെ കൊഴുത്ത കറുത്ത ദ്രാവകമാണ് ഈ കിണറുകളിൽ. ദേശീയപാതാ കമ്പനിയുടെ ലേബർ ക്യാമ്പാണ് കിണർവെള്ളം മലിനമാക്കിയതെന്ന് വീട്ടുകാരും നാട്ടുകാരും പറയുന്നു. ഇവിടെ ഒരു വർഷത്തോളമായി കൂട്ടിയ ഇരുമ്പു കമ്പികളുടെ തുരുമ്പ് കിണർവെള്ളത്തിലേക്ക് ഊറിയിറങ്ങിയതാണെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. പയ്യന്നൂർ നഗരസഭാ അധികൃതരടക്കമെത്തി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കമ്പികൾ നീക്കാൻ തുടങ്ങി. ഒപ്പം സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി ചാലുകീറാനും ആരംഭിച്ചു. ഈ സമയത്താണ് യഥാർത്ഥ വില്ലൻ തുരുമ്പിച്ച കമ്പികളെന്ന് വ്യക്തമാക്കുന്നത്. 30 സെന്റോളം സ്ഥലം ലേബർ ക്യാമ്പിനായി മണ്ണിട്ടുയർത്തിയപ്പോൾ അടിയിൽ നിക്ഷേപിച്ചത് പാഴ്മരത്തടികളും മാലിന്യങ്ങളും ആയിരുന്നു. ഇത് ജീർണിച്ചതിന്റെ ഊറലുകളായിരുന്നു കിണറുകളിലെ വെള്ളത്തെ മലിനമാക്കിയത്. കിട്ടാൻ പോലും വെള്ളം കിട്ടുന്നില്ല, വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. നമ്മുടെ രണ്ട് കിണറുകൾ വളരെ മോശമായിട്ടുള്ളത്. ഇപ്പുറം ഹൈവേക്ക് വേണ്ടിക്ക് അവർ കുറെ മരങ്ങളും ഇതൊക്കെ കൊണ്ടിട്ട് ഇട്ടിട്ട് അവിടെ മണ്ണിട്ടിട്ട് നേത്തിയിട്ടാണ് അവർ ഷെഡ് കെട്ടിയിട്ടില്ലല്ലോ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ജീർണിച്ചിട്ടിട്ടാണ് നമ്മളെ കിണറിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല, വളരെ ബുദ്ധിമുട്ടിട്ടുള്ളത്. ഹെൽത്തുകാർ വന്നിട്ടില്ലേ രാവിലെ? ആ, ഹെൽത്തുകാർ വന്നിരുന്നു. അവരെന്താ പറഞ്ഞത്? അവർ വന്നിട്ട് ഇപ്പോൾ പറഞ്ഞതെന്ന് നോക്കിയിട്ട് ഒരു വർഷം വരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളം ഉപയോഗിക്കണ ഒരു വർഷം കഴിയണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു വർഷത്തേക്ക് ഈ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതർ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തൊട്ടടുത്ത വീട്ടുകിണറുകളിലേക്കും ഈ മാലിന്യം എത്തിയേക്കാമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ചെടികളും താഴ്ചകളും ഉണ്ട്. വേസ്റ്റ് ഇട്ട് നേരത്തെ ചെയ്ത് കഴിയും. അപ്പോൾ അവിടെ ഇപ്പോൾ ലേബർ ക്യാമ്പാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഈ രണ്ട് കിണറും ഇതിൻ്റെ പരിസരത്തിലെ എല്ലാ കിണറുകളും മിക്കവാറും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ഇതിന് വേണ്ട നഷ്ടപരിഹാരങ്ങൾ കൊടുക്കണം. ഒരു നാടിന്റെ സർവതോന്മുഖമായ വികസനത്തിന് ഗതാഗത സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിയേ തീരൂ. എന്നാൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന് സമീപത്തുള്ളവർ അനുഭവിക്കുന്ന നിരവധിയായ ദുരിതങ്ങൾ എണ്ണിയാൽ തീരുന്നതല്ല. അതിലൊന്നു മാത്രമാണ് വെള്ളൂർ പാലത്തരയിലേത്. നേരം ഇരുട്ടി വെളുത്തപ്പോഴാണ് MTV ഫാത്തിമയുടെ വീട്ടിലെ രണ്ട് കിണറുകളുടെയും വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടാവുകയും രൂക്ഷഗന്ധം ഉണ്ടാവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിലൊക്കെ ലേബർ ക്യാമ്പ് അടുത്തായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള തുരുമ്പിന്റെ അംശം വെള്ളത്തിൽ കലർന്നതാകാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതും അങ്ങനെയായിരുന്നു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ലേബർ ക്യാമ്പിന്റെ നിലമൊരുക്കിയത് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി റോഡരികിൽ നിന്ന് നീക്കം ചെയ്ത മരങ്ങളടക്കം ഇട്ടാണ് എന്ന്. ആ മരങ്ങൾ ചീഞ്ഞളിഞ്ഞാണ് ഈ കിണർ വെള്ളത്തിൽ ഇപ്പോൾ കലർന്നിരിക്കുന്നത്. മറ്റ് വീടുകളിലേക്കും ഇത് പകർന്നേക്കാം എന്നുള്ള ഒരു ഭയപ്പാടിലുമാണ് പ്രദേശത്തുകാരുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തിനൊപ്പം KN വർഷം.